താഴത്തെ സ്വീകരണി മുറി പോലെ തന്നെ മുകളത്ത് നിലയിലും ഉണ്ട്. ഞാൻ മോളിൽ പഠിക്കുക വായിക്കുമല്ലോ ആണെങ്കിൽ താഴേക്ക് വരില്ല, വരുന്നവരെ മോളിലേക്ക് ക്ഷണിക്കുക. ഒഫീഷ്യൽ മീറ്റിങ്ങുകളെല്ലാം മോളിലാ. മോളിലേക്ക് വരുന്നതിന് എൻ്റെ വീട്ടിനുള്ളിൽ കയറണ്ട, ഫ്രണ്ടിൽ നിന്ന് തന്നെ വേറെ ഗോണിയുണ്ട്. അപ്പോ ബാക്കിയെല്ലാവരും പറയുന്ന പോലെ അവരോട് മോളിട്ട് വരാൻ പറഞ്ഞതിൽ എന്താ ഇത്ര വലിയ അസ്വാഭാവികമായിട്ടുള്ളത് എനിക്കറിഞ്ഞൂടാ. രണ്ടാമത്തത് മൂന്നാറിലേക്ക് ക്ഷണിച്ചു എന്നാ പറയണേ. സ്വബോധമുള്ള ഏതെങ്കിലും മിനിസ്റ്റർ കറങ്ങാനായിട്ടോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അതും വേണ്ടത്ര താമസ സൗകര്യം ഇല്ലാത്ത മൂന്നാറിലേക്ക് ആരെങ്കിലും ക്ഷണിക്കോ? സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണ് അത് തന്നെ. അവിടെ ഒരു ഒഫീഷ്യൽ ഡിന്നർ ലഞ്ച് ഒരു 20 പേരെങ്കിലും ഉണ്ട്. കിഫ്ബിയുടെ എല്ലാ മേലുദ്യോഗസ്ഥന്മാരും കോൺസിലും എല്ലാവരും ഉള്ള സ്ഥലത്ത് അവിടെ പല ചർച്ച നടന്നതാണ്. എനിക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് കോൺസിലിനോടോ കേരളത്തിൽ സഞ്ചരിക്കണമെന്നോ ആലപ്പുഴ വള്ളംകളി കാണണമെന്നോ ഒക്കെ പറഞ്ഞു കാണാം. ആർക്കിപ്പോൾ ഓർക്കാൻ പറ്റുമോ എന്താണെന്നുള്ളത്? പക്ഷെ ഇതൊരു സാമാന്യുക്തിക്ക് നിരക്കണ്ടേ ഈ പറയുന്ന കാര്യം? ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാ ഞാൻ എൻ്റെ റെക്കോർഡ് മുഴുവൻ നോക്കിയതാലും എൻ്റെ റൂട്ടിലൊന്നും ഇല്ല കേട്ടോ മൂന്നാർ. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും പോകാത്ത സ്ഥലമാണ്, ഒരിക്കൽ പോലും, നോട്ട് വൺസ്. പോയിട്ടുണ്ട് അതിനുശേഷം. അപ്പോ ആര് വന്നാലും ചിരിച്ചുകൊണ്ട് സ്നേഹത്തിലൊക്കെ വർത്തമാനം പറയാ. അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നി അത് ഇങ്ങോട്ട് എൻ്റെ തലവെക്കട്ട ആവശ്യമൊന്നുമില്ല. അപ്പോ അവരും ഇതിനപ്പുറമൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും എൻ്റെ പേര് വെച്ചത് ബോധപൂർവമാണ്.